ശ്രീയേട്ടാ, നിങ്ങളുടെ സസ്പെൻസ് ഒക്കെ പൊളിഞ്ഞു കേട്ടോ. കാവ്യച്ച ശ്രീയേട്ടനും തമ്മിലുള്ള പ്രശ്നത്തിന്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലായി. എന്താ? നിസ്സാര കാരണത്തിന്റെ പേരിൽ എന്തിനാ കാവ്യച്ചെ വേദനിപ്പിച്ച്? അതുകൊണ്ടല്ലേ കാവ്യച്ചി കല്യാണത്തിന് പിന്മാറിന്നൊക്കെ വാച കൊടിച്ചത്. കല്യാണി എന്തോ ഈ പറഞ്ഞു വരുന്നേ? എന്റെ വിനോദേട്ടാ, ഇവര് തമ്മിലുള്ള പ്രശ്നത്തിന്റെ കാരണം എന്താന്ന് വിനോദേട്ടന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? കാവ്യച്ചയുടെ എൻഗേജ്മെന്റ് റിങ് എവിടെയോ കളഞ്ഞു പോയി. മിക്കവാറും അതിന്റെ പേരിൽ ശ്രീയേട്ടൻ കാവ്യച്ചെ വഴക്കു പറഞ്ഞാണ് അല്ലേ? എന്റെ അമ്മോ, ഈ വീട് മുഴുവൻ ഞാൻ തെരഞ്ഞു, ആ മോതിരം ഇവിടെ എങ്ങും കാണാനില്ല. ഇനി ശാരദയെടുത്തിടെ ശ്രീകുട്ടിയുടെ മുറി മാത്രമേ പരിശോധിക്കാനുള്ളൂ. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. എൻഗേജ്മെന്റിനുള്ള രണ്ട് മോതിരങ്ങളും വാങ്ങിയത് അവരാ. അവർക്കിതും മാറ്റിവെക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ, ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. സേതുവെടുത്തിക്ക് അവരെ വിശ്വാസമാണ്, പിന്നെ എനിക്കെന്താ? എല്ലാരും അന്വേഷണൊക്കെ നിർത്തിയേക്ക്. കാവ്യച്ചയുടെ കാണാതെ പോയ മോതിരം കിട്ടി. കിട്ടിയോ? എവിടുന്നാ കിട്ടിയേ? ഒക്കെ ഞാൻ പറയാൻ്റെ. ആദ്യം കാവ്യ ഒന്ന് വിളിക്ക. ഞാൻ പോയി വിളിച്ചെന്നെ ശ്രീയേട്ടാ. എല്ലാവരും വന്ന സ്ഥിതിക്ക് ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാം. എന്താ ഒരു സസ്പെൻസ്! ഇവിടെ ആർക്കും അറിയാൻ പാടില്ലാത്ത എന്ത് കാര്യം നീ പറയാൻ പോണേ? വേഗം പറയൂ കുട്ടി. ആന്റി എന്നോട് ചോദിച്ചല്ലേ ഞാനും കാവ്യം തമ്മിൽ എന്താ പ്രശ്നം? എന്തിനാ അവള് വേറെ ജോലിക്ക് ശ്രമിക്കുന്നത്? മോളും കീർത്തി അന്വേഷിച്ചിരുന്നില്ലേ ഞങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഇനി ഞാൻ പറയാം. പറയട്ടെ കാവ്യ. പറഞ്ഞോളാൻ ഞാൻ നേരത്തെ അനുവാദം തന്നതല്ലേ ശ്രീ. ഇതല്ലേ കാവ്യയുടെ കാണാതായി മോതിരം? അതെ, ഇത് തന്നെ ചേച്ചിയുടെ മോതിരം. ഞാനും കാവ്യയും തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണം ഈ എൻഗേജ്മെന്റ് റിങ്ങാണ്. ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറയാൻ വൈകിപ്പോയി.
അതുകൊണ്ട് നടക്കാൻ പാടില്ലാത്തൊക്കെ നടന്നു. ഇങ്ങനെ മൂക്കെ പിടിക്കാൻ മൂന്ന് ചുറ്റു ചുറ്റാതെ നേരെ ചുവേ കാര്യം പറഞ്ഞൂടെ. കാവ്യയുടെ അശ്രദ്ധ കൊണ്ട് ഈ മോതിരം ഒരു താഴെ വീണു. വീണത് ഔട്ടോസി വെച്ചായതുകൊണ്ട് എന്റെ കൈ കിട്ടി. അല്ലായിരുന്നെങ്കിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടാനേ. അക്കാര്യം പറഞ്ഞ് ഞാൻ ഇവളുമായി വഴക്കിട്ടു. പാവം, അതിന്റെ പേരിൽ ഇവിടെ ഒരുപാട് വേദനിച്ചു. അത്ര സഹതാപമൊന്നും ഇവളോട് വേണ്ട ശ്രീത്തെ. മോതിരം സൂക്ഷിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പോ രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ. ഒന്നുകൂടി മോതിരം ഇട്ടാൽ പ്രശ്നം തീർന്നില്ലേ? കീർത്തിമോളോട് വന്നിട്ടായിരുന്നെങ്കിൽ സന്ധി കഴിഞ്ഞ് പറയാൻ വെച്ച കാര്യം കൂടി ഔദ്യോഗികമായിട്ടങ്ങ് പ്രഖ്യാപിക്കാമായിരുന്നു. ഇനിയിപ്പോ സസ്പെൻസ് ഒന്നും വേണ്ട. കീർത്തിയച്ച് പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോളും, അല്ലേ അമ്മേ? അതെ ശ്രീജിത്ത്, നീ ആ മോതിരം വീണ്ടും അവളുടെ വിരലിലോട്ടിട്ടെ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ആദ്യം തീരട്ടെ. കൈനീട്ട് കവി. ചേച്ചിയുടെ പരിഭവം ഇതുവരെ തീർന്നില്ലേ? െങ്കിലേ ഇപ്പൊ പറയാൻ പറ്റിയ സമയം. ഈ മോതിരം മാറ്റം കൂടി നടന്നാ പിന്നെ കല്യാണം വേണ്ടെന്ന് വെക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നല്ലത് വരുത്തണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് കൈ നീട്ടു മോളെ. മോതിരം ഇട്ട് കഴിഞ്ഞാലുടനെ അമ്മാവൻ നിങ്ങളുടെ കല്യാണ തീയതി അനൗൺസ് ചെയ്യും. ഈ മോതിരത്തിന് പകരം ഒരു താല് ചാർത്തണമെന്ന് പറഞ്ഞാലും ഞാൻ റെഡിയാ. അങ്ങനെ ഞങ്ങൾ ധൃതി വെക്കുമെന്നൊന്നും മോൻ വിചാരിക്കണം. കല്യാണത്തിന് ഇനിയും ഒരു മാസത്തോളം സമയമുണ്ട്. ശ്രീയൊന്ന് പുറത്തേക്ക് വരൂ. ഇനി സംസാരമല്ല, ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് മതി. പറ്റില്ല. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാത്തതിന്റെ കുഴപ്പം ഇവിടെ നടന്നതൊക്കെ ഇന്ന് ശ്രീക്കറിയാലോ. ഇനിയും അത് ആവർത്തിക്കാൻ പറ്റില്ല. വരൂ.
ജാതക ദോഷമുള്ള കാര്യം എങ്ങനെയെങ്കിലും കാവ്യമോൾ അറിഞ്ഞു കാണും. എന്ത് ദോഷമുണ്ടെങ്കിലും ഞങ്ങൾ സഹിച്ചു. അറിയാത്ത പിള്ള എച്ചോറിയും പറഞ്ഞോളും. ശ്രീ കാര്യങ്ങൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നോക്കുകയാണ്. ഇനി നമുക്ക് ഒരുമിച്ചൊരു ജീവിതമില്ലാന്ന് വ്യക്തമായതിന് ശേഷം ഞാൻ ആ മോതിര ഒരു ശ്രീയെ ഏൽപ്പിച്ചത്. മാറിയ സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ എന്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തി എടുക്കുകയും ചെയ്തു. വീണ്ടും എന്തിനാ ശ്രീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ നോക്കുന്നത്? ഇതൊരു കടന്നുകയറ്റമല്ല കാവ്യ, അതിജീവനത്തിനുള്ള ശ്രമം മാത്രമാ. തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടാവോ, പക്ഷേ നമുക്ക് വേണ്ടി അല്ലെങ്കിലും നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയെങ്കിലും ഈ വിവാഹം നടന്നേ പറ്റൂ. വിവാഹത്തിന്റെ ഡേറ്റ് പോലും കുറച്ച് കഴിഞ്ഞു. ഇനി നീതി നിന്ന് പിന്മാറരുത് പ്ലീസ്. പറ്റില്ല ശ്രീ, എന്ത് ഡേറ്റ് കുറിച്ചെന്ന് പറഞ്ഞാലും ശ്രീയെ ഇനി ഭർത്താവായി കാണാൻ എനിക്ക് കഴിയില്ല. നമ്മുടെ വിവാഹം നടക്കില്ലാന്ന് വീട്ടുകാരെ അറിയിക്കാൻ ശ്രീയോട് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ശ്രീ അത് ചെയ്തില്ല. പക്ഷെ ഇപ്പോ മറ്റു കാരണങ്ങളൊന്നും പറയാതെ തന്നെ വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ളൊരു സാധ്യത ശ്രീയുടെ മുന്നിലുണ്ട്. നമ്മുടെ ജാതകങ്ങൾ തമ്മിൽ ചേരില്ലെന്ന് ശ്രീയുടെ അമ്മ കണ്ടെത്തിയിട്ടുണ്ട്. ജാതകദോഷത്തിന്റെ പേരിൽ നിശ്ചയിച്ച വിവാഹം മുടങ്ങുന്നത് പതിവല്ലേ? ആർക്കും ഒരു സംശയം തോന്നാതെ ശ്രീക്ക് ഇതിൽ നിന്നും പിന്മാറാം. നടക്കില്ല, ജാതകത്തിൽ ദോഷമുണ്ടെങ്കിൽ ഞാൻ സഹിച്ചു. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിന്നോടൊപ്പം ജീവിച്ചിട്ട് മരിക്കാൻ പോലും ഞാൻ തയ്യാറാ. അത് നടക്കില്ലെന്ന് പറഞ്ഞില്ലേ? ശ്രീക്ക് പറയാൻ വയ്യെങ്കിൽ അകത്ത് പോയി ഞാൻ എല്ലാവരോടും പറയും. ശ്രീയുടെ ജീവൻ ആപത്താണെങ്കിൽ ഞാൻ ഈ വിവാഹത്തിനില്ലെന്ന് കാണണോ? വെല്ലുവിളിക്കണ്ട, എനിക്കറിയാം എന്നെ പോലെ കാവ്യ ഒരു ഭീരുവല്ലാന്ന്. ബോൾഡായി സ്വന്തം തീരുമാനം പറയാൻ നിനക്കറിയാം, പറഞ്ഞിട്ടുമുണ്ട് എപ്പോഴും. പക്ഷെ വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടു പോയത് തെറ്റാണോ? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പുരുഷന് വിവാഹം കഴിക്കാൻ പറ്റൂ. കാവ്യ പറയൂ. ശ്രീ ഈ പ്രശ്നത്തെ അത്ര നിസ്സാരമായിട്ട് കാണരുത്. ശ്രീ ആരെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയാം. ആ വ്യക്തി എന്റെ ആരാണെന്നും ശ്രീക്കറിയാം. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ തമ്മിലൊരു ബന്ധം സാധ്യമാവില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ? നീ ഇനി ഒന്നും പറയണ്ട. നിന്നോടുള്ള എന്റെ ബന്ധം സൗഹൃദമായിരുന്നില്ല. പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയിലുള്ള നേർത്ത നൂൽപ്പാലത്തിലൂടെ സഞ്ചരിച്ച ഞാൻ തെറ്റിദ്ധരിച്ചാണ് അതൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്ന്. അതെനിക്ക് ബോധ്യമായത് വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞ് നീ എന്നെ മോതിരം തിരിച്ചേൽപ്പിച്ചതിന് ശേഷമാണ്. അതിനുശേഷം നിന്നെക്കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ചും ഞാൻ ആലോചിച്ചിട്ടില്ല, മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. ശ്രീകുട്ടിയുടെ പ്രശ്നത്തെ പറ്റി പോലും. ഇതൊക്കെ ശ്രീ വെറുതെ പറയുന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും സ്നേഹിച്ചത് ശ്രീയെ മാത്രം.
ഇത്രയൊക്കെ പറഞ്ഞാലും ശ്രീയെ മറക്കാൻ ഈ ജന്മത്തെനിക്ക് കഴിയില്ല. അതുപോലെ തന്നെയാ ശ്രീക്കുമെന്ന് എനിക്കറിയാം. ആദ്യം സ്നേഹിച്ച പെൺകുട്ടിയെ മറക്കാൻ ശ്രീക്കും കഴിയില്ല. ഭാവിയിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ശ്രീ മുൻപ് പറഞ്ഞതുപോലെ പാലക്കാട്ടേക്ക് ഒളിച്ചോടിയാ ഒന്നിനും ഒരു പരിഹാരമാവില്ല. ദേവി ഇതിനെ ഒന്ന് മനസ്സിലാക്കു ശ്രീ. നിന്നെ കല്യാണം കഴിച്ചിട്ട് ഒരിടത്തേക്ക് ഒളിച്ചോടാൻ ഞാനില്ല. ഇവിടെ ഈ ഔട്ട് ഹൗസിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കും. കീർത്തിയോട് എനിക്ക് തോന്നിയത് വെറും ഭ്രമം മാത്രമായിരുന്നു. കീർത്തിയോട് എനിക്ക് തോന്നിയത് വെറും ഭ്രമം മാത്രമായിരുന്നു. ശ്രീകുട്ടി പോലെ ആയിരിക്കും. വാക്ക് പിന്മാറരുത്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും നിന്റെ മനസ്സ് മാറുന്നില്ലെങ്കിൽ ഞാൻ സത്യം ചെയ്ത് പറയാ, എന്റെ ജീവിതത്തിൽ നീ അല്ലാതെ മറ്റൊരു പെണ്ണുണ്ടാവില്ല. ഒരിക്കലും ഞാൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കില്ല. കാമുകന്മാരൊക്കെ പറഞ്ഞു തീർക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇനിയാണ് ട്വിസ്റ്റ് വരാൻ പോകുന്നത്. പിണക്കമൊക്കെ പറഞ്ഞു തീർത്ത് കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഒളിഞ്ഞെന്ന് നോക്കാൻ നാണയില്ല അമ്മായി. അവര് പറഞ്ഞതേ കൊച്ചു വർത്താനമൊന്നുമല്ല, ഇത്തിരി വലിയ വർത്താനം തന്നെയാ. ദൈവമേ, കുടുംബത്തിന്റെ മാനം പോയല്ലോ എന്റെ ഈശ്വരന്മാരെ. നിങ്ങൾ എന്താ സംസാരിച്ചത്? ഏതായാലും അതെല്ലാം അമ്മായി കേട്ടിട്ടുണ്ട്. എന്റെ പൊന്ന് സേതു എടുത്തി, ഇതെങ്ങനെ സഹിക്കും? എന്റെ ഈശ്വര, ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു ഗതി വരുത്തിയല്ലോ ഭഗവാനെ. അയ്യോ, ഇത്
നീ ഇങ്ങനെ ഇരുന്ന് കരയാതെ കാര്യം എന്താന്ന് വെച്ചാ പറയാതു. എന്താ രാധിക ചേച്ചി എന്തിനാ ഇങ്ങനെ കരയുന്നേ? ചോദിക്കു മോളെ. പറയമ്മായി. ഈ ശ്രീജിത്തില്ലേ, ഈ ശ്രീജിത്ത് നമ്മുടെ കാവ്യമോളെ ചതിക്കായിരുന്നു സേതു എടുത്തി. അവളെ മാത്രമല്ല സേതു എടുത്തി, നമ്മുടെ കുടുംബത്തെ മുഴുവൻ ഈ ശ്രീജിത്ത് പറ്റിച്ചു. ദുഷ്ടനൈവൻ, മഹാദുഷ്ട. എന്തമ്മ ഇത്? അമ്മയെ കരുതും പോലെ ഒന്നുമില്ല. ശ്രീ ആരെയും ചതിച്ചിട്ടില്ല. അയ്യോ, എന്റെ മോൾ അങ്ങനെ പറയൂ. നോക്ക്, സീതാദേവിയെ പോലെ സർവം സഹായ എന്റെ കാവ്യമോള്. പക്ഷെ നിന്റെ ഉള്ളിൽ ഒരഗ്നിപർവ്വത എരിയുന്നത് അമ്മയ്ക്ക് കാണാം. വേണമെങ്കിൽ ഒരു ആശ്വാസത്തിന് അമ്മയെ കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞു വാ. അമ്മ എന്ത് വിവരക്കിടയിൽ പറയുന്നേ? കാവ്യച്ചിക്ക് ഇപ്പൊ കരയേണ്ട ഒരു ആവശ്യമില്ല. അമ്മ ഈ കരഞ്ഞ് നിലവിളിക്കുന്നതിന്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. നീ മിണ്ടരുത്, ഒരൊറ്റ അക്ഷരം മിണ്ടിപ്പോരുത്. എല്ലാരോടും കൊഞ്ചിയും കൊഴഞ്ഞും തൊട്ടും പിടിച്ചുള്ള നിന്റെ സംസാരം കാരണം എന്റെ കുഞ്ഞിന്റെ ജീവിതം തകർന്നത്. ഭയന്ന നിമിഷം കൺമുന്നിൽ മനസ്സിൽ സേതു എടുത്തിട്ട് മോളൊക്കെ തന്നെയാ, പക്ഷേ അത് കാവ്യല്ല.